ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൻ പോൾട്രി. വേനലിൽ എങ്ങനെ അടവച്ചാലാണ് മുഴുവൻ കുഞ്ഞുങ്ങളെയും വിരിഞ്ഞിട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ കുട്ടികളൊക്കെ ഇപ്പോൾ ഇന്നലെ വിരിഞ്ഞോലാണ്. ഇപ്പോൾ ഞാനിവരെ എങ്ങനെ അടവച്ചെന്നുള്ള രീതിയൊക്കെ കാണിക്കുന്നത്. വേനലിൽ അടവച്ചാൽ അധികം ആൾക്കും വിരിഞ്ഞ് കിട്ടലില്ല, മുട്ടകളൊക്കെ കേടുവന്ന പോലാണ് ചൂടുകൊണ്ട്. പക്ഷേ ഈ പറഞ്ഞ രീതിയിലൊക്കെ നല്ലപോലെ വെച്ചാൽ എല്ലാം വിരിഞ്ഞ് കിട്ടും, നല്ല ആരോഗ്യമുള്ള കുട്ടികളെ തന്നെ കിട്ടും. അപ്പം ഇതെങ്ങനെ നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ വേനലിൽ അടവെക്കുമ്പോൾ നമ്മൾ അറക്കപ്പൊടിയിലോ ഇല്ലെങ്കിൽ മണലിലോ ഒക്കെയാണ് അടവെക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടെ അറക്കപ്പൊടി മണലൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാനിത് എംസാൻഡിലാണ് അടവെക്കുന്നത്. അപ്പോൾ കുറച്ച് എംസാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ഹൈ പവർ ഉറുമ്പ് പൊടിയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കോഴിപ്പാൻ്റെ ശല്യമോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഉറുമ്പ് പൊടി ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടവെക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോ ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ അലുമിനിയം ചെമ്പട്ടി പാത്രത്തിലോ ഒന്നും അടവെക്കരുത്. അതൊക്കെ പെട്ടെന്ന് ചൂട് വലിച്ചെടുക്കൂ. ഞാനിതവിടെ കാർഡ്ബോർഡ് ബോക്സിലേക്കാണ് വെക്കുന്നത്. കാർഡ്ബോർഡ് ബോക്സിന് നല്ലോണം ഹോൾസൊക്കെ ഇട്ടിട്ട് എയർ സർക്കുലേഷൻ ഉള്ള പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ പേപ്പർ വിരിച്ചിട്ട് ഇത് വിതറി കൊടുക്കുന്നുണ്ട്, ഈ മിക്സ്. അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മളിതൊന്നുകൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുട്ടകൾ അടവെക്കാനെടുക്കുന്ന മുട്ടകളുണ്ടല്ലോ, നമ്മൾ ഒന്നെങ്കിൽ ഫ്രിഡ്ജ് സൂക്ഷിച്ചിട്ട് പിന്നെ നോർമൽ ടെമ്പറേച്ചറിൽ അതിൻ്റെ ശേഷം അടവെക്കുക, അല്ലെങ്കിൽ കോഴി ഇടുന്ന ലാസ്റ്റ് മുട്ടകൾ വെക്കുക. ഇപ്പോൾ ഞാൻ അതുപോലെ തന്നെ പിന്നെ കുറേ മുട്ടകൾ 12 എണ്ണം 14 എണ്ണം ഒക്കെ വെക്കാതെ 5 എണ്ണമോ 7 എണ്ണം ഒക്കെ വെക്കുക ഈ ഒരു വേനലിൽ. അപ്പോൾ ഞാനിവിടെ 5 എണ്ണമേ വെച്ചിട്ടുള്ളൂ. അത് ഈ കോഴി ലാസ്റ്റ് ഇട്ട 5 മുട്ടകളാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം കാണിച്ച വീഡിയോൻ്റെ ആദ്യത്ത് കാണിച്ച കോഴീൻ്റെതും ഇതേപോലെ തന്നെയാണ് അടവെച്ചത്. അത് ഇഷ്ടികേൻ്റെ നടുക്കായിട്ട് നമ്മൾ കുറച്ച് മണലും ഉറുമ്പോടിയും മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളതായിരുന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ കോഴീൻ്റെത് വിരിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് വീഡിയോ വേണ്ടവർ കമൻറ്റ് ചെയ്യുക, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.